കണ്ടന്റ് ഇല്ല. അത് കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു ക്ലാസ് രണ്ട് ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുമ്പോഴായിരുന്നു ദൈവൻ തന്നെ കൊണ്ടുതന്ന കണ്ടന്റ്. കൊള്ളാം, കുറച്ച് വേദനയാണെങ്കിലും കണ്ടന്റ് ഉണ്ട് ഏതായാലും. സോ എല്ലാവർക്കും ഹായ്. അപ്പം എൻ്റെ ഒരു കണ്ണിങ്ങനെ ഇരിക്കുകയാണ്, അതിൻ്റെ കഥ പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി എന്നെ വളരെ നിസ്സാരമായിട്ട് പറ്റിയതാണ് ഞാൻ പറയാനാ പറ്റിയെന്ന്. ഞാൻ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അച്ഛനും അമ്മയും. ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ കൈ അറിയാതെ എൻ്റെ കണ്ണിൻ്റെ അകത്ത് കൊണ്ടു, കണ്ണിനകത്ത് കൊണ്ടു. അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഭയങ്കരമായിട്ട് എനിക്ക് വേദന എടുക്കും. അപ്പോൾ അമ്മ പറഞ്ഞു വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി, പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി വെള്ളമൊഴിച്ച് തിരിച്ചു വന്നിട്ട് ഞാൻ അപ്പൂനോട് ബ്രദറിനോട് പറഞ്ഞു, എടാ ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കാനുള്ള സമയമായിരുന്നു. അപ്പം അങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് ഒട്ടും കിടക്കാൻ പറ്റത്തില്ല. ആദ്യം കുഴപ്പമില്ലായിരുന്നു, എനിക്ക് തോന്നുന്നൊരു 12-11 മണി വരെ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 1 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ ആനയുടെ കാല് കൊണ്ടിരിക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിസ്സാരൊരു കാര്യമാണ്, എന്നാലും ഭയങ്കര വേദന. വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് വേദനയല്ല, നമുക്ക് നമ്മൾ കണ്ണിനകത്ത് എന്തോ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇങ്ങനെ കുപ്പിച്ചില്ലോ അല്ലെ എന്തെങ്കിലും എന്തോ ഏതാണ്ട് ഇരിക്കുന്ന, നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു വേദനയായിരുന്നു. ഇപ്പോൾ വേദന കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇന്നലെ ഈ അവസ്ഥയല്ലായിരുന്നു, എനിക്ക് മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല, ഭയങ്കര വേദന, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടയ്ക്കാനോ തുറക്കാനോ ഒന്നും പറ്റുന്നില്ല, അതുപോലത്തെ ഒരു വേദനയായിരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞു, ഓക്കെ നമുക്ക് എന്നാൽ ഹോസ്പിറ്റലിൽ പോകാം. അപ്പം രാത്രി 2 മണിയൊക്കെ ആകുമ്പം ഏത് ഹോസ്പിറ്റലുള്ള അങ്ങനെ ഹോസ്പിറ്റലൊന്നും ഇല്ല. അപ്പം നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു, 3 മരുന്ന് തന്നു. 3 മരുന്ന് ഏതാണെന്ന് എനിക്കറിയാം, തോലുമില്ല. ആ മരുന്ന് തന്നു, ആ മരുന്ന് കഴിച്ചു. കഴിച്ചിട്ട് പറഞ്ഞു, ഇത് കുറവില്ലെങ്കിൽ രാവിലെ വന്ന് ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ പെയിനൊക്കെ മാറുമായിരിക്കും, ഇനിയപ്പോൾ ഉറങ്ങാൻ സാധിക്കുമായിരിക്കും എന്ന് ഓർത്തു. അപ്പം നമ്മൾ 2 മണിക്കായിരുന്നു രാത്രി 2 മണിക്ക് ഹോസ്പിറ്റലിൽ പോയി. ഇത് 2:30 ഒക്കെ ആയപ്പം തിരിച്ചു വന്നു. അപ്പം ഞാനവർക്ക് ഗുളിക കഴിച്ചു. ഇപ്പം വേദന കുറയും, ഇപ്പം വേദന കുറയും, അങ്ങനെ 3-4 വേദന കുറയുന്നേ ഇല്ല, വേദന കുറയുന്നില്ല. ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് അയ്യോ 4 മണിയായി, എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനും ഉറങ്ങിയില്ല, ചേട്ടനെ ഉറക്കിയില്ല, ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പം എഴുന്നേറ്റ് ഇവിടുത്തെ അമ്മയോട് പറഞ്ഞു, അമ്മനമ്മയോട് പറഞ്ഞു, പറ്റുന്നില്ല, ഒട്ടും വേദന കുറവില്ല. പക്ഷേ എനിക്ക് ഫുൾ ക്ലാസ് ആയിരുന്നു, ഫ്രൈഡേ ആയിരുന്നു, 5-ാം തീയതി ഫ്രൈഡേ. അപ്പം ഫുൾ ക്ലാസ്സാണ് എനിക്ക്. അപ്പം എനിക്ക് ക്ലാസ് കട്ട് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ, സ്റ്റുഡൻ്റ് അല്ലല്ലോ, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ എന്തായാലും ക്ലാസ് എടുക്കാം, ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാം. അപ്പം രാവിലെ ചേട്ടൻ പറയുന്നുണ്ട് നമുക്ക് രാവിലെ പോയി ഹോസ്പിറ്റലിൽ, ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, എനിക്ക് ഈ ഹോസ്പിറ്റലിനോട് പോകാൻ അത്രയൊരു, എപ്പോഴും ഞാൻ ഓർക്കുന്നില്ല ഹോസ്പിറ്റലിൽ പോകണ്ട, നമുക്ക് തന്നെ അത് ഡീൽ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് നോക്കും. അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ ക്ലാസ്സൊക്കെ എടുത്തു. അപ്പം ആദ്യത്തെ എനിക്ക് ശരിക്കും 12:40 വരെ ക്ലാസ്സാണ്, അത് കഴിഞ്ഞ് 2:30 പിന്നെയും മീറ്റിങ്ങാണ്, 2:30 to 4:30 മീറ്റിങ്ങാണ്. അങ്ങനെ അപ്പം അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോകാനേ പറ്റത്തില്ല. പിന്നെ അന്നത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിങ്ങാണ്, എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റിങ്ങാണ്. അപ്പം ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണത്. അപ്പോൾ എനിക്കത് സ്കിപ്പ് ചെയ്യാനും പറ്റത്തില്ല, കാരണം ഓൾറെഡി
പറഞ്ഞായിരുന്നു ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു മീറ്റിംഗ് ആണ്, എല്ലാവരും മസ്റ്റ് ആയിട്ട് വേണം എന്ന്. അങ്ങനത്തെ സമയത്തായിരിക്കും എനിക്ക് എന്തെങ്കിലും എനിക്കായത് വരുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അത് പോട്ടെ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാ പറ്റി മിസ്, എന്നാ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൈ അറിയാതെ കൊണ്ടാണ്, എന്നാ പിള്ളേരോട് പറയുന്നത് കുഞ്ഞിൻ്റെ കൈയാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൈ അറിയാതെ കൊണ്ടാണ്, എൻ്റെ കൈ അറിയാതെ കൊണ്ടാണ് ഞാൻ പറഞ്ഞു. ആ അപ്പം കുറച്ച് പിള്ളേർ പറഞ്ഞു ഗെറ്റ് വെൽ സൂൺ, ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞു. അപ്പം അടുത്ത ക്ലാസ്സിൽ ഇപ്പം ഒരു ഒരു സെറ്റ് ക്ലാസ് കഴിഞ്ഞു, ഒരു സെറ്റ് ക്ലാസ് രണ്ട് ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് എനിക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. അപ്പം ഞാൻ ഓർത്തു രണ്ട് ബാച്ചായിട്ടുണ്ട്, ആ രണ്ട് ബാച്ചിനെയും ഒന്നായിട്ട് എടുത്തിട്ട് 12 മണിയൊക്കെ ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യാമെന്നൊക്കെ ഓർത്തു. അങ്ങനെ വൈൻഡപ്പ് ചെയ്തു, 12 ഒക്കെ ആയപ്പോൾ വൈൻഡപ്പ് ചെയ്തു. മുറിയിൽ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു അയ്യോ ഇനി എനിക്ക് പറ്റത്തില്ല, എനിക്കിനി ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് പെയിനുണ്ട്. പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഈ കണ്ണിനകത്ത് ഇങ്ങനെ പുകയുന്ന പോലെ ഇങ്ങനെ പുകയുമോ. അപ്പം ഞാൻ മറ്റേ ആ ബിഗ് ബോസൊക്കെ ഓർത്തു കേട്ടോ, മറ്റേ ആ രേഷ്മയുടെ കണ്ണിലൊക്കെ തേച്ചത്, അയ്യോ ഭയങ്കര കേട്ടോ. ആ അപ്പം അങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ വീങ്ങി വീങ്ങി ഇരിക്കുമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു അയ്യോ ചേട്ടനും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേ ഓ സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പോകണം പോകണം. പിന്നെ ഒരു 12 ഒക്കെ ആയപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. 2:30 ആകുമ്പം അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അയ്യോ ഭയങ്കര അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഓട്ടോയിൽ പോയി ഹോസ്പിറ്റലിൽ. അപ്പം അവിടെ ചേട്ടൻ വന്നു, ചേട്ടൻ വന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു മണിക്ക് അവിടെ എത്തിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും, 2:30 ആകുമ്പോൾ എനിക്ക് ഏതായാലും പോകണം. ആ അപ്പം എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു 2 മണിയൊക്കെ ആയപ്പം വിളിച്ചു, കണ്ണ് ടെസ്റ്റ് ചെയ്തു, അത് നോക്കി ഇത് നോക്കി. അപ്പോൾ പറഞ്ഞു സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ കയ്യിലെ നഖം കൊണ്ടായിരിക്കും സ്ക്രാച്ച് ഉണ്ട്, അപ്പം ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അയ്യോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മീറ്റിംഗ് ഉണ്ട് 2:30 ആകുമ്പം, ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്നത്. അപ്പം പുള്ളി പറഞ്ഞു ആ എന്നാൽ പിന്നെ സാരമില്ല, മീറ്റിംഗ് അല്ലേ വലുത്. അപ്പം ഞാൻ പിന്നെ ഇല്ല അങ്ങനല്ല. അപ്പം ഞാൻ പിന്നെ ചോദിച്ചു ഡ്രോപ്സ് ഉണ്ടോ, ഡ്രോപ്സ് ചോദിച്ചാലൊന്നും ഇത് പെട്ടെന്ന് കരിയത്തില്ല, ഇതിങ്ങനെ ഡ്രസ്സ് ചെയ്താലേ പെട്ടെന്ന് കരിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ടിരിക്കുക, ഇനി നമുക്ക് ഇന്ന് പോകാം ഇത് മാറ്റാൻ വേണ്ടി. ഇങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്തി. നമുക്ക് ഇന്ന് നോക്കാം ഇത് അയക്കുമില്ലോന്ന്. അതെടുത്ത് കളഞ്ഞു. ഒരു 90% ഓക്കെ ആയെന്നാണ് പറഞ്ഞത്, എന്നാലും കുറച്ച് ഭേദമാകാനുണ്ട്. ഓയിൽമെൻറ്റും ഡ്രോപ്സും തന്നിട്ടുണ്ട്. എന്തൊരു ഭംഗി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. ടാറ്റാ. ഒരു മിനിറ്റ്. ആ കഴിഞ്ഞ വീഡിയോയിലെ ലവ് യു എന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അച്ഛ കണ്ണ വീഡിയോയിൽ തോന്നി. അടുത്ത വീഡിയോ കണ്ണടയ്ക്കുന്നില്ല.